इन चंद पगर तुम इनने से इन चोर Thank you.
हृदय भागत मनोहर प्राणनाथ स्नेह वे उच्चिपा दैव नल्क पदवीक नंदी अर्पिशको पाड़ी निष्कर स्नेहसपन्नर नरवास मौन अनुवाद तोड़े वह पद निषं नि मानवकुल चरत्रते അല്ലെങ്കിൽ ഈ ഭൂമണ്ഡലത്തെ കീഴ്മേൽ മറിച്ച ചരിത്രത്തെ രണ്ടായി തിരിച്ച ലോകത്തിന്റെ രക്ഷകന്റെ മഹത്വമേറിയ നാമത്തെ ഉയർത്തുവാൻ കേരളക്കരയിലും അകത്തും പുറത്തുമായി ക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത നിർമ്മല സുവിശേഷത്തെ പ്രഘോഷിക്കുന്ന അനുഗ്രഹീതനായ പ്രഭാഷകൻ അജി ആന്റണിക്കായി ഞാൻ ഈ സമയം വേർതിരിക്കുകയാണ് സാദരം നിങ്ങളുടെ ശ്രദ്ധയെ ഈ ശ്രവണ പരിധിയിലേക്ക് ഹൃദയപൂർവം ഞങ്ങൾ ഈ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ നിമിഷങ്ങളായി ജീവചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറുമെന്നുള്ള നിങ്ങൾ വഹിക്കുന്ന പാപഭാരത്തിന്റെ നിങ്ങൾ ചുമക്കുന്ന ശാപഭാരത്തിന്റെ നിങ്ങൾ കടന്നുപോകുന്ന കണ്ണുനീരിന്റെ ഉത്തരം കിട്ടാത്ത പ്രതിസന്ധികളുടെ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഒരു മറുപടി കാതലായി അതിന്റെ ഉൾത്തടങ്ങളിൽ അടങ്ങിയിരിക്കുന്നു എന്ന് ഉത്തമ ബോധ്യത്തോടെ നിങ്ങളുടെ സഹോദരങ്ങളിൽ ഒരുവൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് എന്റെ സഹയാത്രികൻ അജി ആന്റണിക്കായി പ്രഭാഷണത്തിന് മൈക്ക് കൈമാറും. ഈ ശബ്ദവാഹിനിയുടെ ശ്രവണ സീമയിൽ അടുത്തും അകലങ്ങളിലും ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹസമ്പന്നരായ നല്ലവരായ എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഞങ്ങളുടെ ഊഷ്മളമായ സ്നേഹാഭിവാദനങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കേറിയ മണിക്കൂറുകളിലെ അല്പ മിനിറ്റുകൾ മാത്രം നിങ്ങളുടെ അനുവാദത്തോടുകൂടെ ഞങ്ങളിലേക്ക് ചോദിക്കുവാൻ ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കുകയാണ്. പരിമിതമായ ഈ ശബ്ദവാഹിനിയിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രുതിമധുരമായ ഗാനങ്ങൾ, ഇവിടെ നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന കാലിക പ്രസക്തമായ പ്രബോധന സന്ദേശങ്ങൾ, തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുത്തൻ പ്രതീക്ഷയുടെ തുടക്കമായി മാറും. നിങ്ങളുടെ നിരവധിയായ ചോദ്യങ്ങൾക്ക് ഉത്തരമായും നിങ്ങളുടെ അന്വേഷണങ്ങൾക്ക് കണ്ടെത്തലായും നിങ്ങളെ വലയ്ക്കുന്ന ജീവിത സമസ്യകൾക്ക് ശാശ്വതമായ പരിഹാരമായും ഇവിടെ മുടങ്ങുന്ന സന്ദേശം പരിണമിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സ്നേഹസമ്പന്നരായ ഈ നാട്ടുകാരോട് സ്നേഹ സന്ദേശത്തിന്റെ ഭാഷയിൽ ഓർപ്പിച്ച് ഞങ്ങൾ അടുത്ത ജംഗ്ഷനിലേക്ക് യാത്രയാകുവാനാണ് ആഗ്രഹിക്കുന്നത്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊള്ളുകയും എന്ന സനാതനമായ സത്യം മാലോകരെ വിളിച്ചറിയിച്ചുകൊണ്ട് ഇന്ന് നാം പാർക്കുന്ന സമൂഹത്തെ മാരകമായി ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക വിപത്തുകളാകുന്ന ലഹരിക്കും മദ്യത്തിനും മറ്റ് തിന്മകൾക്കുമെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശ വിളംബര യാത്രയാണ് ഈ പാടിച്ചിറയുടെ ഹൃദയഭാഗത്ത് എത്തി നിൽക്കുന്നത്. പിന്നിട്ട 5 മാസങ്ങൾ കൊണ്ട് നമ്മുടെ മലയാളക്കരയുടെ ഏതാണ്ട് എല്ലാ മേഖലകളിലും സഞ്ചരിച്ച്
നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ച് ധാരാളം കടലോരങ്ങളിലെ കായലോരങ്ങളിലെ തെരുവുകളിലെ ഇടവഴികളിലെ മലമടക്കുകളിലെ പെരുവഴികളിലെ സമൂഹത്തെ മുച്ചൂടും മുടിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ വിപത്തുകൾക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശ യാത്രയുമായിട്ടുള്ള ഓട്ടത്തിൽ നന്മയുള്ള സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ ഈ സന്ദേശവുമായി ഞങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ ഞങ്ങൾ കൃതാർത്ഥരാണ്, ധന്യരാണ്, സന്തുഷ്ടരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ വിലയേറിയ തിരക്കേറിയ മണിക്കൂറുകളുടെ അല്പം മിനിറ്റുകൾ ഒരിക്കൽ കൂടെ ഞങ്ങളിലേക്ക് സഹർഷം ചോദിക്കുകയാണ്. നാം പാർക്കുന്ന സമൂഹത്തെ മുച്ചൂടും പിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ യൗവനങ്ങളെ മാരകമായി ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ വിപത്തുകൾക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശയാത്രയിൽ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ സമുദായ സന്നദ്ധ സംഘടനകളുടെയോ ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെയോ വക്താക്കളായിട്ടല്ല നിങ്ങളെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. മറിച്ച് സുവിശേഷത്തിന്റെ സന്ദേശവാഹകരായിട്ടാണ്, യേശു ക്രിസ്തുവിന്റെ പ്രചാര വാഹകരായിട്ടാണ് നാം പാർക്കുന്ന സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ വിപത്തുകൾക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശയാത്രയിൽ എന്തുകൊണ്ട് സുവിശേഷത്തിന്റെ വക്താക്കളായി നിങ്ങളെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നാം പാർക്കുന്ന സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ യൗവനങ്ങളെ മാരകമായ സാമൂഹ്യ വിപത്തുകളിലേക്ക് തള്ളിക്കൊണ്ടുപോകുന്ന പാവപ്രവണതകൾ അവരുടെ ഹൃദയത്തിൽ നിന്നും അടിവേരുടെ പറിച്ചുകളെ അവൻ കരുത്തുള്ള ഏക ബോധവൽക്കരണമാണ്, ഏക സന്ദേശമാണ് ഞങ്ങൾ വിളംബരം ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. സുവിശേഷത്തിന്റെ സന്ദേശവാഹകരായി, സുവിശേഷത്തിന്റെ വിളംബരക്കാരായി, സുവിശേഷത്തിന്റെ പ്രചാരവാഹകരായി ഈ തുറന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ സുവിശേഷം ഒരിക്കലും ആരെയും നശിപ്പിച്ചിട്ടില്ല, സുവിശേഷം ഒരിക്കലും ആരെയും തകർത്തു കളഞ്ഞിട്ടില്ല, സുവിശേഷം ഒരു കുടുംബത്തെയും മുടിച്ചിട്ടില്ല, സുവിശേഷം ആരെയും രാജ്യദ്രോഹികളാക്കിയിട്ടില്ല, സുവിശേഷം ആരെയും കൊലപാതകന്മാരാക്കിയിട്ടില്ല, സുവിശേഷം ആരെയും മദ്യപന്മാരാക്കിയിട്ടില്ല. മറിച്ച് അത്തരത്തിലുള്ള ആളുകളെ പണിത് പക്വമാക്കി സമൂഹത്തിൽ പ്രയോജനമുള്ള വ്യക്തികളാക്കി മാറ്റിയ ചരിത്രം മാത്രമേ സുവിശേഷത്തിന് പറയാനുള്ളൂ. ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചരിത്ര വിഹായസിലെ ഹൃദയത്തോടെ അവന്റെ സുവിശേഷത്തിന്റെ പ്രഭാകരണങ്ങൾ ഈ കണ്ട പ്രപഞ്ചത്തിന്റെ ഏതെല്ലാം കോണിൽ ഉദിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ വിപ്ലവകരമായ, ക്രിയാത്മകമായ, ശാശ്വതമായ, അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് ജനഹൃദയങ്ങൾ കൂട്ടം കൂട്ടമായി വിധേയരായിട്ടുണ്ടെന്ന് പറയുവാൻ ഈ അവസരം അഭിമാനത്തോടെ ഞങ്ങൾ വിനിയോഗിക്കുക. നിങ്ങൾക്കറിയാമോ, നമ്മുടെ തലസ്ഥാന നഗരിയാകുന്ന തിരുവനന്തപുരം അവിടെ പോയിട്ടില്ലാത്തവർ ചുരുക്കമാണ്. ആഴ്ചയിൽ 4-5 തവണ ഞങ്ങളുടെ പ്രഭാഷണത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്ന പട്ടണമാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം. തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് KSRTC ബസ് സ്റ്റേഷനോട് സമീപം പ്രചുരപ്രചാരമായ ഒരു സ്ഥലമുണ്ട്, കുപ്രസിദ്ധി ആർജിച്ച ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് ചെങ്കൽച്ചൂള എന്നാണ്. എന്തുകൊണ്ടാണ് ആ സ്ഥലത്തിന് ചെങ്കൽച്ചൂള എന്ന പേരായത്? ബഹുമാനപ്പെട്ട സെക്രട്ടേറിയറ്റ് പണിയുവാൻ ഒരു കാലത്ത് ചെങ്കൽ അറുത്തെടുത്ത സ്ഥലമായതുകൊണ്ട് ആ സ്ഥലത്തിന് ചെങ്കൽച്ചൂള എന്ന പേരായെന്നാണ് ചരിത്രം അവിടെ നിൽക്കട്ടെ. എന്താണ് സുഹൃത്തുക്കളെ ചൂളയുടെ പ്രത്യേകത? കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന നമ്പർ 1 ക്രിമിനൽ കോളനികളിൽ ഒന്നായിരുന്നു ചെങ്കൽച്ചൂള. അക്രമങ്ങളും കൊലപാതകങ്ങളും മയക്കുമരുന്നും മദ്യപാനവും അതുപോലെ തന്നെ പീഡന കൊലപാതക പരമ്പരകൾ എണ്ണമറ്റരങ്ങ് തകർക്കുന്ന കുപ്രസിദ്ധി ആർജിച്ച മലയാളക്കരയിലെ നമ്പർ 1 ക്രിമിനൽ കോളനികളിൽ ഒന്നായിരുന്നു ഒരു കാലത്തെ ചെങ്കൽച്ചൂള. പട്ടാപ്പകൽ സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കാൻ ഭയപ്പെട്ട സ്ഥലമായിരുന്നു ചെങ്കൽച്ചൂള. തേറ്റാനിയെ പോലെ, വൈറൽ സെൽവനെ പോലെ, ഗുണ്ടുകാട് സാബുവിനെ പോലെ, വെട്ടുകാട് ജഗരാജിനെ പോലെ നഗരത്തെ കിടുകിട വിറപ്പിച്ച ഭീകരരായ ഗുണ്ടാസംഘ തലവന്മാർ
സ്വൈര വിഹാരം നടത്തിയ ഒരു സ്ഥലമായിരുന്നു ചെങ്കൽചൂള. നിങ്ങൾക്കറിയാമോ, മാറി മാറി ഭരിച്ച ഗവൺമെന്റുകൾ ചെങ്കൽചൂളയെ നന്നാക്കാൻ അടവുകൾ 18 പേറ്റി. നന്നായില്ല. ഒടുക്കം വന്ന ഗവൺമെന്റ് 2 ഫയർഫോഴ്സ് യൂണിറ്റ് പോലീസിനെ അവിടെ സ്ഥാപിച്ചു. നന്നായില്ല. അടവുകൾ 18 പയറ്റിയ ഗവൺമെന്റും ഗവൺമെന്റിന്റെ കരുത്തരായ നിയമപാലകരും ഒടുക്കം തലയിൽ കൈവച്ച് ആ കോളനിയെ നോക്കി പ്രാതി പറഞ്ഞു, ശപിച്ചു പറഞ്ഞു, പെണ്ണും മണ്ണുമുള്ള കാലം ഈ ഗതികെട്ട സ്ഥലം നന്നാകൂയില്ല, ഗവൺമെന്റ് നന്നാകൂലെന്ന് പറഞ്ഞ ഗവൺമെന്റിന്റെ കരുത്തരായ നിയമപാലകർ നന്നാകൂലെന്ന് പറഞ്ഞ് അക്രമങ്ങളും പീഡനങ്ങളും കുലപാതക പരമ്പരകളും അരങ്ങ് തകർക്കുന്ന ഗുണ്ടാസംഘ തലവന്മാർ വിളയാട്ടം നടത്തുന്ന ആ ചെങ്കച്ചൂള കോളനിക്കകത്തേക്ക് ഒരു സുപ്രഭാതത്തിന്റെ പുലരിയിൽ ഞങ്ങളെ പോലെയുള്ള സുവിശേഷകർ ആ കോളനിക്കകത്തേക്ക് കയറി. അക്രമത്തിന്റെ മാർഗവുമായിട്ടല്ല, അനീതിയുടെ മാർഗവുമായിട്ടല്ല, മാരകായുധങ്ങളുമായിട്ടല്ല, മർദ്ദന പീഡന മുറകളുമായിട്ടല്ല, മറിച്ച് സമാധാന സുവിശേഷത്തിന്റെ സന്ദേശവുമായി ഇതുപോലെയുള്ള കവലപ്രസംഗകരായ സുവിശേഷ പ്രചാരകർ ആ കോളനിക്കകത്ത് കയറി. അവർ പ്രസംഗിച്ചു രാഷ്ട്രീയമല്ല, അവർ പ്രസംഗിച്ചു അക്രമമല്ല, അവർ പ്രസംഗിച്ചു സാംസ്കാരികമോ മതമോ അല്ല, അവർ പ്രസംഗിച്ചു ഏതും മനുഷ്യന്റെ ഹൃദയത്തിലും രൂപാന്തരത്തിന്റെ പടക്ക തൊലി ഉയർത്തുവാൻ കരുത്തുള്ള യേശുദേവന്റെ മാറ്റമില്ലാത്ത സുവിശേഷ സന്ദേശം ശക്തിയോടെ ശക്തിയോടെ പൂർവാധികം ശക്തിയോടെ ആ നാട്ടിൽ പ്രസംഗിച്ചു. തട്ടാനും വെട്ടാനും കൊല്ലാനും മുൻപിട്ടിറങ്ങി നിന്ന ആളുകൾ പഞ്ചപ്പുജ മുടക്കി കരം കെട്ടി മൗനമായി കേട്ടു സുവിശേഷം. അവരുടെ കർണകുടത്തിലൂടെ തുളച്ച് ഹൃദയത്തിലെത്തിയ സുവിശേഷം അവരുടെ മനസ്സിൽ വിപ്ലവകരമായ രൂപാന്തരത്തിന് തുടക്കം കുറിച്ചു. ഇന്ന് നിങ്ങൾ ആ കോളനിക്കകത്ത് ചെല്ലാമെങ്കിൽ കാണാം ഞങ്ങളെ പോലെയുള്ള പാതിരിമാരോ പുരോഹിതന്മാരോ സുവിശേഷകന്മാരോ ആ കോളനിക്കകത്ത് കയറാമെങ്കിൽ അവിടുത്തെ ആളുകൾ എഴുന്നേറ്റ് നിന്ന് മുണ്ടിന്റെ മടക്കടിച്ച് താഴെയിട്ട് കൈകൂപ്പി സ്വീകരിക്കുന്ന കാഴ്ചകൾ സന്തോഷത്തോടെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ കോരിത്തരിപ്പിച്ചത്, എന്റെ ഉള്ളിൽ വിപ്ലവത്തിന്റെ തരംഗ വളവാക്കിയത് ആ ദേശത്തെ കിടുകിട ഉറപ്പിച്ച് ആ കോളനിക്കകത്ത് പാർത്ത പ്രശസ്തരായ പല ഗുണ്ടാസംഘ തലവന്മാരും ഇന്ന് ഇതുപോലെ തെരുവുകളിൽ മാറ്റമില്ലാത്ത സുവിശേഷ സന്ദേശം വിളംബരം ചെയ്യുന്ന സുവിശേഷത്തിന്റെ പ്രചാരവാഹകരും കുഞ്ഞാടുക്കളുമായി മാറി. ഗവൺമെന്റ് നന്നാവുള്ളെന്ന് പറഞ്ഞ് നിയമപാലകർ നന്നാവുള്ളെന്ന് പറഞ്ഞ് അക്രമങ്ങളും പീഡനങ്ങളും കുലപാതക പരമ്പരകളും അരങ്ങ് തകർക്കുന്ന ചെങ്കച്ചൂള കോളനിയെ ഇന്ന് മാറ്റിമറിച്ചത് ഇവിടുത്തെ ഈശങ്ങളല്ല, ഇവിടുത്തെ പ്രത്യയ ശാസ്ത്രങ്ങളല്ല, ഇവിടുത്തെ മതങ്ങളല്ല, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ല, മറ്റു പഠിപ്പിക്കലുകളല്ല. ഞങ്ങൾ തെരുവിൽ ലജ്ജ കൂടാതെ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ പവിത്ര സുവിശേഷമാണ്. അതുകൊണ്ട് അന്തസ്സോടെ അഭിമാനത്തോടെ ചോരയ്ക്ക് തളപ്പുള്ള പ്രായത്തിൽ ഉറക്കം പ്രഖ്യാപിക്കാം, ഞങ്ങൾ പ്രതിസന്ധികളെ വകവെക്കാതെ ആക്രമങ്ങളെ വകവെക്കാതെ അഭിമാനത്തോ ഉച്ചൈസ്വരം ഘോഷിക്കുന്ന യേശുക്രിസ്തുവിന്റെ പവിത്ര സുവിശേഷം. ആരെയും നശിപ്പിച്ച ചരിത്രമില്ല, ആരെയും രാജ്യദ്രോഹികളാക്കിയ ചരിത്രമില്ല, ആരെയും കുലപാതകരാക്കിയ ചരിത്രമില്ല. അത്തരക്കാരെ പണിത് പരുവപ്പെടുത്തി സമൂഹത്തിൽ മാനതയുടെ തട്ടകരത്തിലെത്തിച്ച ചരിത്രം മാത്രമേ സുവിശേഷത്തിന് പറയാനുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. എന്താണ് സഹോദരരെ സുവിശേഷം? സുവിശേഷം എന്ന പദപ്രയോഗത്തിന്റെ അർത്ഥം ഗുഡ് ന്യൂസ് എന്നാണ്. ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ നല്ല വാർത്ത. നമ്മുടെ മാധ്യമങ്ങളൊക്കെ നമ്മെ പരിചയപ്പെടുത്തുന്നത് അത്ര നല്ല വാർത്തയല്ല. ശ്രവണ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ, ദൃശ്യമാധ്യമങ്ങൾ പരിശോധിച്ചാൽ, അല്ല പ്രഭാതത്തിൽ മുറ്റത്ത് പറന്നു വീഴുന്ന പേപ്പർ നിവർത്തി ആർത്തിയോടെ അതിലെ വാർത്ത പരതിയാൽ നമ്മെ വീർപ്പുമുട്ടിപ്പിക്കുന്ന, നമ്മെ ആശങ്കാജനരാക്കുന്ന, നമ്മെ ഭയത്തിന്റെ മുൾമുനയിൽ വലിച്ചു കൊണ്ടുപോകുന്ന, നമ്മുടെ അന്തരതലത്തിലെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്ന നിരവധി ദുരന്ത വാർത്തകൾ കൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ നിറഞ്ഞു തുളുമ്പുമ്പോൾ ആ വേദനിപ്പിക്കുന്ന, ഭാരപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന എണ്ണമറ്റ വാർത്തകളുടെ നടുവിൽ നമുക്ക് പ്രത്യാശ പകരുന്ന, നമുക്ക് ആശ്വാസം പകരുന്ന, നമുക്ക് ആനന്ദം പകരുന്ന ഒരു വാർത്തയുണ്ടെങ്കിൽ അത് ഞങ്ങൾ വിളംബരം ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന സന്തോഷ വാർത്തയാണ്. എന്താണ് സുവിശേഷം നൽകുന്ന സന്തോഷ വാർത്ത?
എന്താണ് സുവിശേഷം നൽകുന്ന ഗുഡ് ന്യൂസ്? നിങ്ങളുടെ സകല ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്, നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്, നിങ്ങളുടെ സകല യാത്രകൾക്കും പൂർത്തീകരണമുണ്ട്, നിങ്ങളുടെ സകല അന്വേഷണങ്ങൾക്കും കണ്ടെത്തലുണ്ട്, നിങ്ങളെ വലയ്ക്കുന്ന സകല ശാപങ്ങൾക്കും മോചനമുണ്ട്, നിങ്ങളെ വലയ്ക്കുന്ന സകല പാപങ്ങൾക്കും ശാശ്വതമായ പരിഹാരമുണ്ട്. ആരിൽ പരിഹാരമുണ്ട്? ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ പരിഹാരമുണ്ട്. സഹോദരരേ, ഞങ്ങൾ ഈ സമാധാന സന്ദേശ റാലിയിൽ ഈ നാട്ടുകാരോട് പരിചയപ്പെടുത്തുന്ന കർത്താവായ യേശു ക്രിസ്തു, അദ്ദേഹം കേവലം ഒരു ചരിത്ര പുരുഷൻ മാത്രമല്ല, അവിടുന്ന് കേവലം ഒരു പ്രവാചകൻ മാത്രമല്ല, അവിടുന്ന് കേവലം ഒരു മധ്യസ്ഥൻ മാത്രമല്ല, അവിടുന്ന് കേവലം ഒരു നല്ല മനുഷ്യൻ മാത്രമല്ല. നാളുകൾക്ക് മുമ്പ് എല്ലാവരും ക്ഷണിക്കുന്ന പോലെ പാലസ്തീന്റെ ഈറച്ചുകൂടിയ പച്ചമണ്ണിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ ജനിച്ച്, എല്ലാവരും മരിക്കുന്ന പോലെ മരിച്ച്, ഒരിക്കലും തിരികെ വരാതെ ചരിത്രത്തിലേക്ക് മാഞ്ഞുപോയ ഒരു സാധാരണക്കാരനായ വ്യക്തിയല്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കണമെങ്കിൽ, യേശു ക്രിസ്തു ആരാണ് എന്ന അന്വേഷണത്തിന് കണ്ടെത്തൽ ലഭിക്കണമെങ്കിൽ ചരിത്രം പരിശോധിക്കേണ്ട കാര്യമില്ല, ദീർഘദൂരം യാത്ര ചെയ്യേണ്ട കാര്യമില്ല, അവിടുത്തെ പ്രഖ്യാപനങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി അവൻ ആരാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കിട്ടും. പാപത്തിലാണ്ടുപോയ ദൈവസൃഷ്ടിയുടെ മണിമകുടമായ മനുകുലത്തിന്റെ വീണ്ടെടുപ്പിന് മകത്വം വെടിഞ്ഞ് മാനവാകാരം സ്വീകരിച്ച് അങ്ങ് വിട്ടുവിട്ട് ഈ താണ മണ്ണിലേക്ക് മനുഷ്യനായി അവതരിച്ച കർത്താവായ യേശു ക്രിസ്തു 33.5 കൊല്ലം ഇവിടെ പാർത്തു. ഇവിടെ പാർക്കുമ്പോൾ അവൻ ചില പ്രഖ്യാപനങ്ങൾ അവനെ അനുഗമിക്കുന്ന ജനകോടികളോട് പറഞ്ഞു. ആരും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത പ്രഖ്യാപനങ്ങൾ, ആർക്കും പ്രഖ്യാപിക്കാൻ തന്റെ ഇടമുണ്ടായിട്ടില്ലാത്ത പ്രഖ്യാപനങ്ങൾ, ഇനി ആർക്കും പ്രഖ്യാപിക്കാൻ കഴിയാത്ത പ്രഖ്യാപനങ്ങൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ലോകത്തെ നോക്കി പറഞ്ഞു. അതിലൊന്ന്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. രണ്ട്, ഞാൻ തന്നെ പുരടുത്താനവും ജീവനുമാകുന്നു. മൂന്ന്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നാല്, ഞാൻ സാക്ഷാൽ വാതലാകുന്നു. അഞ്ച്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. ആറ്, ഞാൻ ഒരു നാളും നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഏഴ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. എട്ട്, ഞാൻ പോയതുപോലെ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ചേർക്കേണ്ടതിന് വീണ്ടും വരും. ഇങ്ങനെ പ്രഖ്യാപിച്ച ഒരു മഹാരഥൻ, ഇങ്ങനെ പ്രഖ്യാപിച്ച ഒരു മഹാ ഇടയൻ, ഇങ്ങനെ പ്രഖ്യാപിച്ച ഒരു മഹാഗുരു, ഇങ്ങനെ പ്രഖ്യാപിച്ച ഒരു ശ്രേഷ്ഠ ആചാര്യൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ ആരുണ്ട് പ്രിയരേ? ആരുണ്ട് പ്രിയരേ? ആരുണ്ട് ഈ പ്രപഞ്ചത്തിൽ ആരുണ്ട്? അതുകൊണ്ട് തന്നെയാണ് വിവേകാനന്ദ സ്വാമിജി പറഞ്ഞത്, ആ ക്രിസ്തുദേവന്റെ കാലത്ത് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എന്റെ ചങ്ക് പിടിഞ്ഞൊഴുകിയ ചോര കൊണ്ട് ആ മഹാന്റെ പാദം നെർക്കെടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് മോഹൻ റോയ് പറഞ്ഞത്, അവിടുന്ന് കുഞ്ഞാട് പോലെ നിർദ്ദേശിയ, അവിടുന്ന് കുറുമ്പ്രാവ് പോലെ നിഷ്കളങ്കന്, അവിടുന്ന് വെളിച്ചം പോലെ പരിശുദ്ധന, ആത്മീകരുടെ ദാഹം മാറ്റുവാൻ പര്യാപ്തമായ ജീവനലത്തിന്റെ പതിഞ്ഞൊഴുകുന്ന പളുങ്ക് മതിയ, ആത്മീകരുടെ വിശപ്പ് മാറ്റാൻ പര്യാപ്തമായ ജീവന്റെ അപ്പമാണ്. അവനെ പോലെ ശ്രേഷ്ഠനായ ഒരു രക്ഷകൻ, ഒരു ആചാര്യൻ ഈ ലോകത്തിൽ പുറന്നിട്ടില്ല. സഹോദരരേ, അവിടുത്തെ പ്രഖ്യാപനങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? അവിടുന്ന് കേവലം പ്രവാചകൻ മാത്രമല്ല, അവിടുന്ന് കേവലം മധ്യസ്ഥൻ മാത്രമല്ല, അവിടുന്ന് കേവലം ചരിത്ര പുരുഷൻ മാത്രമല്ല, അവിടുന്ന് കേവലം ഒരു സമ്പൂർണ്ണ മനുഷ്യൻ മാത്രമല്ല, അവിടുന്ന് കേവലം ഒരു കെട്ടുകഥ മാത്രമല്ല, അനന്തത വെടിഞ്ഞവനിൽ ആഗമിച്ച ക്രിസ്തു അഖിലകോടി ജന വിഭാഗങ്ങളെ നോക്കി പ്രഖ്യാപിച്ച അവന്റെ അവകാശ പ്രഖ്യാപനങ്ങൾ ചേർത്തു വെച്ചാൽ എനിക്ക് പറയാൻ കഴിയും, അവൻ രക്ഷകനാണ്, അവൻ മധ്യസ്ഥനാണ്, അവൻ ഉദ്ധിതനാണ്, അവൻ ഉദ്ധാരകനാണ്, അവൻ വിമോചകനാണ്, അവൻ പാപപരിഹാരകനാണ്, അവൻ സത്യദൈവമാണ്, അവൻ ഏക സത്യദൈവമാണ്, അവനല്ലാതെ ഒരു രക്ഷകൻ വേറെയില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ വിശ്വാസത്തിനും ഞങ്ങളുടെ പ്രത്യാശയ്ക്കും ഞങ്ങളുടെ പ്രഭാഷണത്തിനും ആധാരമായ പവിത്ര വാക്യ സംഹിതയെ വിശേഷിപ്പിക്കാമെന്ന വിശുദ്ധ വേദ പുസ്തകം അസന്നിഗ്ധമായി ലോകത്തോട് പ്രഖ്യാപിക്കുന്നത് മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. ഇന്ന് രാത്രിയിൽ ഈ ശബ്ദവാഹിനിയുടെ ശ്രവണ വീതിയിൽ ഞങ്ങളെ കേൾക്കുന്ന വാത്സല്യ മിത്രങ്ങളെ, അലക്കുന്ന പ്രശ്നത്തിന്റെ പരിഹാരത്തിന്
രക്ഷാ മാർഗം തേടി അലയുന്ന വ്യക്തിയാണോ? ദീർഘനാളുകളായി ചുമന്നുകൊണ്ട് നടക്കുന്ന ശാപത്തിന്റെ മോക്ഷത്തിന് ഒരു വിമോചകനെ തേടി അലയുന്ന വ്യക്തിയാണോ? ദീർഘനാളുകളായി വഹിക്കുന്ന ജന്മകർമ്മ പാപത്തിന്റെ പരിഹാരത്തിന് ഒരു പാപമോചകനെ തേടി മോക്ഷപ്രാപ്തിക്കായി അലയുന്ന വ്യക്തിയാണോ? തകർന്ന പാത്രം പോലെ ഉടഞ്ഞ് ജീവിതത്തിൽ സമാധാനമില്ലാതെ ജീവിതം തകർന്ന്, ബിസിനസ് തകർന്ന്, ആരോഗ്യം തകർന്ന്, ശരീരം തകർന്ന്, എല്ലാം നഷ്ടപ്പെട്ട് ഇനി മരിച്ചാൽ മതി എന്ന ചിന്തയിൽ ജീവിതം തകർന്നിരിക്കുന്ന വ്യക്തിയാണോ? സ്നേഹിതാ, നിന്നെ പുതുക്കി പണിയുവാൻ, നിന്റെ സകല ചോദ്യത്തിനും ഉത്തരം തരാൻ, നിന്റെ സകല പ്രശ്നത്തിനും പരിഹാരം തരാൻ, നിന്റെ സകല ശാപത്തിനും പാപത്തിനും മോചനം തരാൻ സർവോപരി നിനക്ക് നിത്യരക്ഷയും നിത്യജീവനും നിന്റെ ആത്മാവിന് നിത്യമോചനവും തരുവാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന് കഴിയും. ക്രിസ്തു മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചത് നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി. പാപിയെ പോലെ അവൻ കാൽവറയിൽ മരിച്ചത് എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി. യേശു ക്രിസ്തുവിന്റെ കാൽവറയിലെ മരണം എന്ന് പറയുന്നത് ആത്മഹത്യയോ കുലപാതകമോ അല്ല, അതിനെ വിളിക്കുന്ന പാപപരിഹാര യാഗമെന്നാണ്. യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ യാഗം എപ്പോഴാണ് പൂർണ്ണമാകുന്നത്? അവന്റെ കാൽവറിയിലെ യാഗത്തിൽ വിശ്വസിച്ച് അവന് വേണ്ടി ഹൃദയത്തെ കൊടുക്കുമ്പോൾ അവൻ നിന്നോടുള്ള ബന്ധത്തിൽ അവന്റെ പരമയാഗം നിവർത്തിയാകുകയാണ്. അതുകൊണ്ട് സകല അന്വേഷണങ്ങൾക്കും സകല ചോദ്യത്തിനും സകല പ്രശ്നത്തിനും പരിഹാരകൻ യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഈ ശബ്ദപരിധിയിലുണ്ടോ? നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം തരുവാൻ യേശു ക്രിസ്തു മതിയായ ദൈവമാണ്. ആ ക്രിസ്തുവിനായി നിങ്ങളുടെ ഹൃദയത്തിന്റെ ശ്രീകോവിൽ തുറക്കുക. അവിടുത്തെ കാൽവറിയിലെ ബലിമരണത്തിലൂടെ മുഴുമാനവരാശിക്കും വിഭാവന ചെയ്ത ദിവ്യ സമാധാനവും നിത്യരക്ഷയും തികച്ചും നിത്യജീവനും തികച്ചും വിശ്വാസത്താൽ സൗജന്യമായി പ്രാപിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ആനന്ദപൂർണമാക്കുക. പാപം കശക്കി ഉടച്ച നിങ്ങളുടെ ജീവിതത്തിന്റെ ശിഷ്ടായി പാപപരിഹാരകനാകുന്ന യേശു ക്രിസ്തുവിനായി സമർപ്പിക്ക്. അവനെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനും ദൈവമായി സ്വീകരിക്ക്. അവനിലൂടെ അന്വേഷണത്തിന് കണ്ടെത്തൽ ലഭിക്കട്ടെ. അവനിലൂടെ നിങ്ങളുടെ യാത്രയ്ക്ക് പൂർത്തീകരണം ഉണ്ടാകട്ടെ. അവനിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പാപങ്ങൾക്ക് മോചനമുണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവങ്കിലേക്കുള്ള ദിവ്യരക്ഷയിലേക്ക് സ്നേഹസഫലരായ എല്ലാ നാട്ടുകാരെയും ഒരിക്കൽ കൂടെ ഹൃദയ ഭാഷയിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുമ്പോൾ ഈ സ്നേഹ സന്ദേശം, ഈ മധ്യാഹ്നം കടകമ്പോളങ്ങളിലും ഒക്കെ ഇരുന്ന് ഞങ്ങളെ ശ്രദ്ധിച്ച നല്ലവരായ ശ്രോതാക്കളെ, വ്യാപാരി വ്യവസായികളെ, പ്രൈവേഷ തൊഴിലാളികളെ, യാത്രികരെ, സ്നേഹസമ്പന്നരായ നാട്ടുകാരെ, ഹൃദയത്തിന്റെ അങ്ങേ അടിത്തട്ടിൽ നിന്നും നിങ്ങൾക്കുള്ള ആയിരം ആയിരം കൃതജ്ഞതകളും ഊഷ്മളമായ സ്നേഹാഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ നാടിനെ അനുഗ്രഹിക്കുന്നു. ദൈവം നമ്മെ സമാധാനിപ്പിക്കുമാറാകട്ടെ. ഇത്രത്തോളം സമയം നിഷ്കളങ്കതയോടെ, തുറന്ന മനസ്സോടെ, മുൻവിധികളില്ലാതെ ഞങ്ങളെ ശ്രവിച്ച എല്ലാ നല്ലവരായ, മാന്യരായ പാടിച്ചിറ ദേശവാസികളോടും ഹൃദയ ഭാഷയിലുള്ള നന്ദിയെ ഓർപ്പിച്ചുകൊള്ളു. പ്രിയ സ്നേഹിതരെ, ഇവിടെ മുഴുങ്ങിക്കേട്ട ഈ മനോഹര സന്ദേശത്തിന്റെ കാതലായിരിക്കുന്ന കാര്യം നിങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ടുണർത്തി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് നിങ്ങളെ ഹൃദയത്തെ സ്പർശിക്കുകയും നിങ്ങളുടെ ജീവിത പ്രതിസന്ധികൾക്ക്, പ്രശ്നങ്ങൾക്ക് എനിക്കൊരു കൈത്താങ് വേണം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ എന്റെ വിഷയങ്ങളൊന്ന് പങ്കുവയ്ക്കണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ അടുത്ത് സുരഭി കവലയിൽ പിനിയേൽ എന്ന് പറയുന്ന ഒരു കൂടിവരവിന്റെ നേതൃത്വത്തിൽ, അത് റെജി കുര്യൻ എന്ന് പറയുന്ന ഒരു അനുഗ്രഹീതനായ ഒരു മനുഷ്യൻ ഈ ദേശത്തുണ്ടല്ലോ, നിങ്ങൾക്ക് അദ്ദേഹവുമായി അത് പങ്കുവയ്ക്കുവാനുള്ള സവകാശമുണ്ട്. അദ്ദേഹവും തന്നോട് കൂടി വരുന്ന ജനവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സന്നദ്ധരായിരിക്കും. ഒന്നിനും പരിഹാരമില്ല എന്ന് കണ്ട് നിരാശയോടെ ആത്മഹത്യ എന്ന വഴിയെ തേടിപ്പോകരുത്. കള്ളിനോ കഞ്ചാവിനോ അടിമയായി ആശ്വാസം കണ്ടെത്തുവാൻ ശ്രമിക്കരുത്. നിത്യരക്ഷകൻ, പ്രാണനാഥൻ നിങ്ങളെ അരുമയോടെ വിളിക്കുക. ആ സ്നേഹത്തിലേക്ക് കടന്നു വന്ന് നിത്യജീവന്റെ അവകാശിയും ഈ ഭൂപരപ്പിൽ പാടിച്ചിറയുടെ ദേശത്ത് തലയുയർത്തിപ്പിടിച്ച് മാന്യമായ ഒരു ജീവിതവും നിങ്ങൾക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തലുകളോടെ ഞാൻ എന്റെ സഹപഠന പ്രാർത്ഥിക്കുവാനായി, ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനായി മൈക്ക് കൈമാറുന്നു.
ഞങ്ങളെ വളരെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോടെ തിരുസന്നിധിയിലേക്ക് വീണ്ടും ഒരുമിച്ചെടുത്തു വരുന്ന കർത്താവേ, ദേശത്ത് വന്ന് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഒരുക്കിയ ശ്രേഷ്ഠതകൾക്കായി സ്തോത്രം. ഈ ദേശത്ത് പാർക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ബിസിനസ് ചെയ്യുന്നവരെ, അതുപോലെ ടാക്സി ഓട്ടോ തൊഴിലാളികളെ, ഇവരെല്ലാവരെയും ദൈവ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധയോടെ മുൻപതികളില്ലാതെ നിങ്ങളെ കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ വലിയ സമാധാനം ഈ ദേശത്ത് വാഴുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ കരുണ കൊണ്ട് നിറച്ചതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമേറിയ നാമത്തിൽ തന്നെ ആമേൻ.